ചില ഐഫോൺ 6s 6s+ ഫോണുകൾ സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും അത്തരം ഫോണുകൾ സർവീസ് ചാർജ് ഈടാക്കാതെ നന്നാക്കി നൽകുമെന്നും ആപ്പിൾ അറിയിച്ചു. കുറച്ച് സീരിയൽ നമ്പറുകളിലുള്ള ഫോണുകളിൽ മാത്രമാണ് ഈ പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത്. 4 വർഷം മുമ്പുള്ള ഡിസൈനും ടെക്നോളജിയുമാണ് ഈ ഫോണിൽ ഉള്ളതെങ്കിലും ആപ്പിളിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന മാറ്റത്തിന് വഴിതെളിച്ച ഹാൻഡ്സെറ്റുമാണിത്. ഇതാണ് 3.5 mm ഹെഡ്ഫോൺ ജാക്കുള്ള അവസാനത്തെ ഐഫോൺ. ഐഫോൺ 6s സീരീസിലുള്ള ഫോണുകൾ ചിലരെങ്കിലും മാറ്റാതിരിക്കുന്നതിന്റെ കാരണവും ഇതാണ്. 10,00,000 ഉപയോക്താക്കളുള്ള മോഡലാണിത്. എന്തായാലും ഓണാകാത്ത ഫോണുകൾ ഫ്രീയായി നന്നാക്കാമെന്ന വാഗ്ദാനം ആപ്പിളിന്റെ മഹാമനസ്കതയായി കാണാൻ പറ്റുമെന്നും കരുതാനാവില്ല. കാരണം ഈ പ്രശ്നമുള്ള ഫോണുകൾ തങ്ങൾ നിർമ്മിച്ചത് ഒക്ടോബർ 2018 ഓഗസ്റ്റ് 2019 ഇടയിലാണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അവയെന്തായാലും ഗ്യാരണ്ടി പീരീഡിൽ ആയിരിക്കാനാണ് വഴി. ഓണാകാത്തതിന് കാരണം ഹാർഡ്വെയർ പ്രശ്നമാണെന്നും ആപ്പിൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് പ്രശ്നങ്ങളില്ലാത്ത ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്നു പേരുണ്ടായിരുന്ന ആപ്പിൾ സമീപകാലത്ത് പല പ്രശ്നങ്ങളിലും ചെന്നു ചാടുന്നതായി കാണാം. കഴിഞ്ഞ വർഷം കണ്ട മാക്ബുക്ക് കീബോർഡ്, ബാറ്ററി പ്രശ്നങ്ങൾ, iOS അപ്ഗ്രേഡുകളിൽ വന്ന പ്രശ്നങ്ങൾ തുടങ്ങി പലതും ഗുണമേന്മയിൽ അഭിമാനിക്കുന്ന കമ്പനിയായ ആപ്പിൾ അടുത്ത കാലത്ത് നേരിട്ട വലിയ പ്രശ്നങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വർഷം ഇറങ്ങിയ ഐഫോൺ 11, 11 Pro, 11 Pro Max എന്നീ മോഡലുകൾക്ക് പുറമെ ഐഫോൺ SE 2 എന്ന പേരിൽ ഒരു ഹാൻഡ്സെറ്റ് 2020 ഇറക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ഐഫോൺ വിൽപ്പനയിലൂടെ ആവശ്യത്തിന് കാശ് ആപ്പിളിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടെങ്കിലും ഉപയോക്താക്കളുടെ എണ്ണം കുറയുന്നു എന്നതായിരിക്കാം പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഐഫോണുകളുടെ വില കുത്തനെ ഉയർത്തിയതിലൂടെ വാർഷിക വരുമാനത്തിലും ലാഭത്തിലും ആപ്പിളിനെ വലിയ പ്രശ്നം നേരിട്ടിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ ഒരു വർഷത്തെ ആഗ്രഹം പൂർത്തിയാക്കാൻ $1,000 മറ്റും കളയേണ്ട കാര്യമില്ലെന്ന ചിന്തയിലേക്ക് പല ഉപയോക്താക്കളും നീങ്ങുന്നതോടെ കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാൻ ആപ്പിളിന് പുതിയ വഴി കണ്ടെത്തേണ്ടതായി വന്നിരിക്കുകയാണ് എന്നാണ് വാർത്ത. ആപ്പിൾ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും വിലക്കുറവുള്ള മോഡലാണ് SE. ഇതിനൊരു പിൻഗാമി ഇറക്കിയാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് കമ്പനി ചിന്തിക്കുന്നതെന്ന് മിങ്ചി കുവോയെ ഉദ്ധരിച്ച് CNBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിളുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളിൽ വളരെയേറെ കൃത്യതയുള്ളയാളായാണ് കുവോ അറിയപ്പെടുന്നത്. SE 2 iPhone 8 രീതിയിൽ രൂപകൽപ്പന ചെയ്ത മോഡലായിരിക്കും. iPhone 8 ഇപ്പോഴത്തെ വില $449. എന്നാൽ ഈ മോഡലിനേക്കാൾ $50 അതിലും കുറവോ ആയിരിക്കാം SE 2 വില എന്നതായിരിക്കും ഇതിൻ്റെ പ്രധാന ആകർഷണീയത. പുതിയ മോഡലിന് Face ID തുടങ്ങിയ അധിക വില വരുന്ന ഫീച്ചറുകൾ ഉണ്ടാവില്ല. പകരം പഴയ Touch ID ആയിരിക്കും ഉപയോഗിക്കുക. ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലാനും മറ്റെല്ലാ കാര്യത്തിനും പല ഉപയോക്താക്കൾക്കും ഇത്തരമൊരു ഉപകരണം ധാരാളം മതിയാകും. ഇന്ത്യയിലാണ് ഇത് നിർമ്മിക്കുന്നതെങ്കിൽ എന്ത് വില വരുമെന്ന് പറയാനാവില്ല. പക്ഷേ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ തുടക്കം മോഡലിന് 40,000 രൂപ വരെ വില വരാം. ആപ്പിളിൻ്റെ വയർലെസ് ഹെഡ്സെറ്റായ AirPods പുതുക്കിയ പതിപ്പ് ഉടൻ അവതരിപ്പിച്ചേക്കുമെന്നും വാർത്തകൾ പറയുന്നു. AirPods 2 ഇറക്കിയിട്ട് 1 വർഷം പോലും ആകുന്നതിന് മുൻപാണ് പുതുക്കിയ മോഡൽ വരുമെന്ന് പറയുന്നത്. AirPods 1 അപേക്ഷിച്ച് വൻ മാറ്റം ഇല്ലാതെയാണ് AirPods 2 ഇറക്കിയതെന്നും അതായിരിക്കാം AirPods 3 കാലം തെറ്റി എത്തുന്നതെന്നും ചിലർ വാദിക്കുന്നുണ്ട്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.